ഫ്രഞ്ച് ഗ്രാമീണ ഭംഗി തുളുമ്പുന്ന ഒരു ഫേസ്ബുക്ക് വീഡിയോ കാണുകയായിരുന്നു. സ്വന്തം കൈകൊണ്ട് വിളയിച്ച് ഗോതമ്പ് തിരികല്ലിൽ പൊടിച്ച് പലതരം സുന്ദരവും രുചികരങ്ങളുമായ റൊട്ടികൾ ചുടുന്ന ഒരു യുവാവ്. മറ്റുള്ളവർക്ക് നല്ലത് നൽകാൻ എത്ര ശ്രദ്ധാലുവാണ് അവൻ എന്ന് ഓർത്തുപോയി. പൗലോസ് ലിഹ കൊറിയന്തിയരോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. യവന സംസ്കൃതിയുടെ ഭാഗമാണ് കൊറിയന്ത്. ഭൗതികതയുടെ അമിത സ്വാധീനം കൊണ്ട് ലോകത്തിൽ മുഴുകി ജീവിച്ചിരുന്ന ആ ജനതയോട് പൗലോസ് ഉത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. ക്രിസ്തുവിന്റെ ഉയർപ്പും അതിനെ പിഞ്ചെല്ലുന്ന നമ്മുടെയെല്ലാം ശരീരങ്ങളുടെ ഉയർപ്പും, നമ്മെ അമർത്തിക്കളയുന്ന ലോകഭാരങ്ങളെക്കുറിച്ച് നാം ഇന്നലെ കണ്ടുവല്ലോ. അവ പലപ്പോഴും ഞെരുക്കങ്ങളും ബന്ധനങ്ങളുമാകാം. മാംസത്തിന്റെ കടുംപിടുത്തമാണത്. മാംസം മണ്ണിലമരാനും ജീർണിക്കാനും ചായ്വ് കാണിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ ജീർണത അവസാന വാക്കല്ല എന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നിലത്ത് വീണഴിയുന്ന വിത്തിൽ നിന്ന് അതിനോട് രൂപസാദൃശ്യമില്ലാത്തൊരു ചെടി വളരുന്നതുപോലെ മനുഷ്യന്റെ നശ്വര ശരീരം ക്രിസ്തുനാഥന്റെ തേജവുമായ ശരീരത്തോട് സാരൂപ്യം പ്രാപിച്ചുകൊണ്ട് അവന്റെ ഉയർപ്പിൽ പങ്കുചേരുന്നു. ഉദ്ധാനത്തിന് ശേഷം നമുക്ക് ലാഘവത്വം, ചുറുചുറുക്ക് കൈവരുമെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിച്ചു. എജൈലിറ്റി. ലോകത്തിന്റെ ഭാരങ്ങൾ നമ്മെ താഴ്ത്തി കളയുന്നില്ല, മണ്ണിന്റെ ആലിംഗനം നമ്മെ വലിച്ചടുപ്പിക്കുന്നുമില്ല. മേലിൽ നമ്മൾ ചുറുചുറുക്കോടെ പറന്നുയരും. മാംസത്തിന്റെ കടുംപിടുത്തത്തിന് നമ്മുടെ മേൽ ഇനി അധികാരമില്ല. ജീവിതത്തിലും മരണത്തിലും അങ്ങനെ തന്നെ. ഞാൻ ദൈവത്തിൽ നിർഭയനായി ആശ്രയിക്കുന്നു. മാംസത്തിന് ബാഷാർ, എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്ന സങ്കീർത്തനം 56 നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഒരു നിശബ്ദ കബോധത്തിന്റെ ഗീതമെന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് പോലും. അൽ യുനാത് ഏലാം, ഒച്ചയടഞ്ഞുപോയ നേർത്തു കുറുകുന്ന പ്രാവിന്റെ ശബ്ദം. അവസാന കാലങ്ങളിലാണ് ആ പ്രാവ് നിലയുറപ്പിച്ചിരിക്കുന്നതും. ഫിലിസ്തീയരുടെ കയ്യിൽ അകപ്പെട്ട ദാവീദിന്റെ രോദനമാണത്. മനുഷ്യരുടെ ഭീഷണിയും മരണത്തിന്റെ നിഴലും. ഏശയ്യാ 37 ഹെസക്കിയ രാജാവ് തന്റെ മരണമുഖത്തിരുന്നു കൊണ്ട് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പ്രാവിനെ പോലെ കുറുകി എന്റെ കണ്ണ് മേൽപോട്ട് നോക്കി ക്ഷീണിച്ചു. നിരാശയുടെ വാക്കുകളല്ല ഇതൊന്നും, എന്നാൽ ദുഃഖതീവ്രതയെ കുറിക്കുന്നവയുമാണ്. അതേസമയം ദുഃഖത്തിൽ അമർന്നു പോകാത്ത സജീവമായ പ്രത്യാശയും അവയിൽ മുഴങ്ങി കേൾക്കുന്നു. ഫിലിസ്തീ ദേശമായ ഗാത്തിൽ വെച്ചാണ് ദാവീദ് ബന്ധനസ്ഥനാക്കപ്പെടുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ ഈ സങ്കീർത്തനത്തെ ധ്യാനിച്ച് നടത്തുന്ന ചില നിരീക്ഷണങ്ങളുണ്ട്. ഗാത്ത് എന്നാൽ മുന്തിരിച്ചക്ക്. മുന്തിരി ഞെരിഞ്ഞമർന്നില്ലെങ്കിൽ അവ കാണാൻ ഭംഗിയായിരിക്കും. എന്നാൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ അങ്ങനെ അവ ഭംഗിയായിരിക്കൂ, ശിഷ്ടം പാഴായിപ്പോകും. എന്നാൽ അവ ഞെരുക്കപ്പെട്ട് ചാറായി മാറുമ്പോൾ വീഞ്ഞിന്റെ സമ്പുഷ്ടഫലമായ രൂപാന്തരം പ്രാപിക്കും. ഈ സങ്കീർത്തനം ആദ്യവാക്യം തന്നെ മനുഷ്യർ തന്നെ ചവിട്ടിമെതിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, അത് കാര്യമാക്കേണ്ട, ആദ്യത്തെ മുന്തിരിക്കുലയായ ക്രിസ്തു പോലും ചവിട്ടിമെതിക്കപ്പെട്ടവനാണ്. ഏശയ്യാ 53:3. പക്ഷെ ദൈവം അവന് മഹത്വം അണിയിച്ചു. പിന്നെ അവിടുത്തെ വിശുദ്ധരായ നമുക്ക് എന്തിനാണ് ആശങ്ക? ഞെരുക്കപ്പെട്ടില്ലെങ്കിൽ മുന്തിരി സുന്ദരമായിരിക്കും, പക്ഷെ ഫലമണിയില്ലല്ലോ. അതുപോലെ തന്നെ നാഥൻ പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം തരില്ല, അഴിഞ്ഞാലോ ധാരാളം ഫലവും. യോഹന്നാൻ 12:24. ഇതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് ശ്ലീഹായും നൽകുന്നത്. 1 കൊരിന്ത്യർ 15:36. വിത്തും സസ്യവും തമ്മിൽ രൂപസാമ്യമില്ല. അതിനാൽ ഇന്നത്തെ കഷ്ടതകൾ കൊണ്ട് നാളത്തെ ഉയർപ്പിനെ തെറ്റിദ്ധരിക്കരുത്. ഇന്നത്തെ ക്ലേശങ്ങൾ നാളെ സ്വർഗീയാനന്ദത്തിലേക്ക് വഴിതെളിക്കാനുള്ളവയാണ്. എന്നാൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. വിത്തുകൾ അതാത് സസ്യങ്ങളെ മാത്രമേ പുറപ്പെടുവിക്കൂ. ഇഹലോകത്തിൽ നല്ല വിത്തുകൾ വിതയ്ക്കാതെ ഉയർപ്പിൽ അതിന്റെ ഫലം കൊയ്യാമെന്ന് കരുതുന്നത് വ്യർത്ഥ വിശ്വാസമാണ്. ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം വിരിയില്ലല്ലോ. ശരീരങ്ങളുടെ ഉയർപ്പിന്റെ സാരാംശം ഇതാണ്. നശ്വര ശരീരം പോലെയല്ല തേജോമയമായ ശരീരം, ശരി തന്നെ. പക്ഷേ നശ്വര ശരീരത്തിന്റെ ഒരു കയ്യൊപ്പ് നമ്മുടെ അനശ്വര ശരീരത്തിൽ പതിയുന്നുണ്ട്. ഇവിടെ വിതച്ചത് അവിടെ കൊയ്യും. കാലത്തിന്റെ അവസാനത്തിൽ തിങ്ങിക്കൂടുന്ന ഞെരുക്കങ്ങളിലാണല്ലോ ഇന്ന് സങ്കീർത്തനത്തിലെ പ്രാവ് പതിയെ കുറുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈശോയും ഈ ക്ലേശകാലത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൈറോസ് പെരിയാസ്മു, പരീക്ഷകളുടെ കാലം. അന്ന് മാത്രമേ വിത്തും നിലവും തമ്മിലുള്ള പൊരുത്തം മനസ്സിലാക്കാനാകൂ. അന്ന് ആ കഠിന നാളിലും നല്ല നിലം നല്ല ഫലം ചൂടി നിൽക്കും. നാഥന്റെ മരുഭൂമിയിലെ പരീക്ഷകളുമായി തുലനം ചെയ്തുകൊണ്ട് തന്നെയാണ് ലൂക്ക നമ്മുടെ ഈ പരീക്ഷകളെയും കുറിക്കുന്നത്. പെയ്റാസ്മോസ്. മാത്രമല്ല, കൈറോസ് എന്ന വാക്ക് ദൈവോചിതമായ സമയത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് കഷ്ടകാലം പോലെ തോന്നിയാലും ഒട്ടും നഷ്ടമാകാത്ത ദൈവകൃപയുടെ പെരുമഴക്കാലം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മുൻപിൽ കൃതജ്ഞതാ ബലി അർപ്പിക്കും.
ദൈവം ചെയ്ത നന്മകൾക്ക് പ്രതിനന്ദിയായി രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടുത്തെ സ്തുതിക്കും എന്ന 114 സങ്കീർത്തനത്തിന്റെ ധ്വനി ഉണ്ടതിന് കഴിഞ്ഞ ആഴ്ച നാം അത് ധ്യാനിച്ചതുമാണ്. പരിശുദ്ധ കുർബാനയുടെ ഓർമ്മ. ഇന്ന് വീഞ്ഞും ഗോതമ്പും നാം ധ്യാനിച്ചു വരികയുമാണല്ലോ. അത് പരിശുദ്ധ കുർബാനയുടെ അടയാളമല്ലാതെ മറ്റെന്താണ്? സഹന മരണ ഉദ്ധാനങ്ങളാകുന്ന നാഥന്റെ പെസഹ രഹസ്യങ്ങളാണ് പരിശുദ്ധ കുർബാനയുടെ അകക്കാമ്പിൽ. അവിടുത്തെ ശരീരം, അത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. ദൈവൻ ലോകത്തിൽ വാരിവിതച്ച ജീവന്റെ വചനമാകുന്ന വിത്തിനെ സഭാപിതാക്കന്മാർ വിളിച്ചത് ലോഗോസ് സ്പെർമാറ്റിക്കോസ് എന്നാണ്. ഈ വാക്കുകൾ തിരിച്ചിട്ടാൽ ഒരു വാക്ക് കിട്ടും, സ്പെർമോ ലോഗോസ്. നാം ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുള്ളൊരു വാക്കാണത്. കൊറിന്തിലേക്ക് വരുന്നതിന് മുൻപ് ആദൻസിൽ യവന താർക്കികരുമായി ശ്ലീഹാൻ നടത്തുന്ന ഒരു സംവാദമുണ്ട്, അപ്പോസ്തല പ്രവർത്തനം 17. അന്ന് അവർ അവനെ അധിക്ഷേപിച്ച് വിളിച്ച പേരാണ് സ്പെർമോലോഗോസ്, കൊത്തിപ്പെറുക്കി തിന്നുന്നവൻ എന്ന്, ചിലയ്ക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാൻ. കുരുവിക്കുഞ്ഞിനെ പോലെ അവൻ വചനവിത്തുകൾ കൊത്തിപ്പെറുക്കി ചിലച്ചുകൊണ്ടിരുന്നു, പ്രാവിനെ പോലെ കുറുകയും. അവനെ കേട്ടവർ അവനെ പരിഹസിച്ചു, പക്ഷേ അവൻ തല ഉയർത്തി നോക്കിയത് നാഥനെ തന്നെയാണ്. വിശ്വാസത്തിൽ അവൻ പതറാതെ നിന്നു. ഇന്ന് നാഥൻ പറയും, വചനത്തെ മുറുകെ പിടിക്കുന്നവൻ ഹുപ്പോ മോനെ നിലനിൽക്കും. ഉത്തമവും നിർമ്മലവുമായ ഹൃദയത്തിലാണ് വചനത്തെ നാം മുറുകെ പിടിക്കേണ്ടത്. വിശേഷപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ് ആ വാക്കുകൾ, പ്രത്യേകിച്ച് യവന സംസ്കാരത്തിൽ. ഉത്തമവും നിർമ്മലവും, കാലോ കാഗാത്തോസ്, സർവോത്തമനായ മനുഷ്യന്റെ ലക്ഷണമാണത്, പരിപൂർണ മനുഷ്യന്റെ മുദ്ര. മനുഷ്യരുടെ മുൻപിലെ വിലകേടുകളെയും വിലങ്ങുകളെയും നാഥൻ വിടുവിക്കും. അതിനാൽ പതറാതെ അവന്റെ മുൻപിൽ വ്യാപരിക്കുക. ഉൽപ്പത്തി 17:1 ഉണർത്തിച്ചുകൊണ്ട് ഇന്ന് സങ്കീർത്തനം പറയും പോലെ, അവിടെ വിശുദ്ധന്മാർക്ക് അവകാശമായി ലഭിക്കുന്ന ദൈവപ്രകാശമുണ്ട്. എഫേസ്യർ 5:27. വിശുദ്ധ അഗസ്റ്റിൻ പറയുമായിരുന്നു, എന്നിൽ തന്നെ ഞാൻ മൃതനായിരുന്നു, അങ്ങിലാകട്ടെ ഞാൻ ജീവനുള്ളവനും.